ഹലോ, ഇന്ന് നമുക്ക് 55 രൂപയുടെ ബിരിയാണി അരിയും കൊണ്ടിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാം. കോളം റൈസ് എന്നാണ് ഇതിൻ്റെ പേര്. അമാൻ ടേസ്റ്റ് ഹട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ 3 ഗ്ലാസ് കോളം റൈസ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സാധാ ബിരിയാണി റൈസ് പോലെ തന്നെയാണ് ഈ അരി ഇരിക്കുന്നത്. കുറച്ച് നീളത്തിലുള്ള ചോറാണ് കിട്ടുന്നത്. പാൻ ചൂടാകുമ്പോഴത്തേക്കിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് നട്ട്സും കിസ്മിസും ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം വാരാൻ വെച്ച ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നിന്ന് വറുത്തെടുക്കണം. ഈ വറുത്തെടുത്ത അരിയ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് കറുവാപ്പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് കുരുമുളകാണ്. അതുകൂടെ ചേർത്ത് വെച്ചിട്ട് ഈ വെള്ളം നമുക്ക് അടച്ചു വെക്കാം. നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കോരിയെടുക്കണം. കണ്ടില്ലേ, നല്ല നീളത്തിലുള്ള ചോറ് തന്നെയാണ്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഒരു കുക്കർ എടുക്കാം. അതിലോട്ട് അരിഞ്ഞ കുറേ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി മതിയാവും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 2-3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെക്കാം. 1 വിസിലിൽ ഈ ചിക്കൻ വേവിച്ചെടുക്കണം. വേവിച്ച ചിക്കൻ ആണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോർത്ത് കൊടുക്കാം. ഇനി ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും നമ്മൾ നട്ട്സും കിസ്മിസും വറുത്ത് വെച്ചില്ലേ, അതും കുറച്ച് ബിരിയാണി ഇല അല്ലെങ്കിൽ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കളറൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോറുകൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും മല്ലിയിലയും കിസ്മിസും നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ആവി വരുന്നിടം വരെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ പുതിയ ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ഈ ബിരിയാണി റൈസ്
ഒട്ടും കുറയാതെ തന്നെ നല്ല വിട്ട് വിട്ട് കിടക്കുന്ന ചോറാണ്. ഇനി ഈ മസാല ഒഴിച്ചോറും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്.